ഹായ് ദോസ്റ്റ് നമസ്കാരം. നമ്മുടെ അവതാർ നാട്ടുകൾ ചാനലിൻ്റെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു നേഴ്സിൻ്റെ കൗതുക നിരീക്ഷണം. കോടിക്കണക്കിന് പുരുഷന്മാരുടെ ലൈംഗിക ജീവിതം മാറ്റിമറിച്ച ചൂടൻ കണ്ടുപിടുത്തം, അതിനെക്കുറിച്ചാവട്ടെ ഈ സെഷൻ. നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ. തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും ബെലൈക്കൺ ക്ലിക്ക് ചെയ്തും സഹകരിക്കണമെന്ന് വിനയപുരസരം താല്പര്യപ്പെടുന്നു. പുരുഷന്മാരിലെ ഉദ്ധാരണശേഷിക്കുറവും ലൈംഗിക ബലഹീനതയും പരിഹരിക്കുന്നതിനായി ലോകവ്യാപകമായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നാണ് വയാഗ്ര. ലൈംഗികമായ ബലഹീനതകൾ കാരണം പലരുടെയും വിവാഹ ജീവിതം വരെ തകരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ പുരുഷന്മാർക്ക് ഒരു അനുഗ്രഹം പോലെയാണ് വയാഗ്ര വിപണിയിലെത്തിയത്. എന്നാൽ മേൽപ്പറഞ്ഞ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ നടത്തിയ ഗവേഷണത്തിൽ അല്ല വയാഗ്ര കണ്ടുപിടിക്കപ്പെട്ടത്. ഒരു നേഴ്സിന് തോന്നിയ വിചിത്രമായ കൗതുകത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉൽപ്പത്തി. 1998 മാർച്ച് 27 ഔഷധ നിർമ്മാണ ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിനമാണ്. അന്നാണ് വയാഗ്ര എന്ന ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള മരുന്നിന് FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം കിട്ടുന്നത്. ഫേസർ ലാബ്സ് പേറ്റന്റ് ചെയ്ത ഹൈപ്പർ ടെൻഷൻ മാറാനുള്ള നീല നിറത്തിലുള്ള ഒരു ചെറിയ ഗുളിക മാത്രമാകുമായിരുന്ന വയാഗ്ര ലോകമെങ്ങും ഒരു കാട്ടുതീ പോലെ പടർന്നു കയറി. ലാബിലിട്ട പേര് സിൽഡിനാഫിൽ എന്നായിരുന്നു. നാട്ടിലെങ്ങും പ്രസിദ്ധമായത് വയാഗ്ര എന്ന പേരിലും. വയാഗ്രയുടെ കണ്ടുപിടുത്തത്തിന് പിന്നിൽ ഒരു അറിയപ്പെടാത്ത കഥയുണ്ട്. വയാഗ്ര ഒരുപക്ഷെ ആളുകളുടെ ഹൈപ്പർ ടെൻഷൻ മാറ്റുക എന്ന ഉദ്ദിഷ്ട ധർമ്മത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നേനെ. പക്ഷേ അതിൻ്റെ തലവര അങ്ങനെ അല്ലായിരുന്നു. അതിന് കാരണം തൻ്റെ ഡ്യൂട്ടിയിൽ അത്രമേൽ സൂക്ഷ്മത പുലർത്തിയിരുന്ന ഒരു നേഴ്സ് നടത്തിയ ചരിത്രപരമായ അല്ലെങ്കിൽ കൗതുകം നിറഞ്ഞ ഒരു നിരീക്ഷണമായിരുന്നു. അത്തരം ഒരു നിരീക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിന് വയാഗ്ര എന്ന ഔഷധം കിട്ടില്ലായിരുന്നു. 1998 അമേരിക്കയിലാണ് വയാഗ്ര മരുന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്നത്. 22 വർഷത്തിനുള്ളിൽ ഇന്നുവരെ ലോകമെമ്പാടുമായി 7 കോടിയോളം പേർ ഈ മരുന്ന് വാങ്ങി ഉപയോഗിച്ച് തങ്ങളുടെ ലൈംഗിക ജീവിതത്തിൽ സംതൃപ്തി ഏറ്റിയിട്ടുണ്ട് എന്നാണ് കണക്ക്. അമേരിക്കൻ മിലിറ്ററി മാത്രം ഈ മരുന്ന് വാങ്ങാൻ വേണ്ടി വർഷാവർഷം വകയിരുത്തുന്ന $5 കോടി. 2012 മുതൽ അമേരിക്കയും മെക്സിക്കോയും കാനഡയും ചേർന്ന് ഇതിൻ്റെ പേരിൽ ചെലവിട്ടിട്ടുള്ളത് $200 കോടി മേലെയാണ്. 2020 ഈ വർഷം ഫേസർ കമ്പനിക്ക് വയാഗ്രയ്ക്ക് മേലുള്ള പേറ്റന്റ് കാലാവധി തീരുകയാണ്. പേറ്റന്റ് അവസാനിക്കുന്നതോടുകൂടി ഒരുപക്ഷെ ഇതിൻ്റെ മേലുള്ള വരുമാനം ഒന്ന് കുറഞ്ഞേക്കാം. എങ്കിലും ഈ ഔഷധ നിർമ്മാണ കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിട്ട് വയാഗ്ര അറിയപ്പെടും. ഇന്ന് ലോക മാർക്കറ്റിൽ ഫൈസർ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മരുന്നുകളിൽ ഒന്നാണ് വയാഗ്ര. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവരുടെ ഗവേഷണശാല ഇങ്ങനെയൊരു മരുന്ന് കണ്ടുപിടിക്കാൻ 20 വർഷം മുമ്പ് ചിന്തിച്ചിരുന്നേയില്ല എന്നതാണ് യാഥാർത്ഥ്യം. വയാഗ്ര എന്ന ഗുളികയിൽ പ്രധാന ഘടകമായ സിൽഡിനാഫിൽ ഫൈസർ വികസിപ്പിച്ചെടുത്തത് രോഗികളിലെ കാർഡിയോ വാസ്കുലർ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന ഹൈപ്പർ ടെൻഷന് ശമനമുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. PDE5 എന്ന വിശേഷ ഇനം പ്രോട്ടീൻ ബ്ലോക്ക് ചെയ്തുകൊണ്ട് രക്തക്കുഴലുകൾ വലുതാക്കുക എന്നതായിരുന്നു അവ സാധിച്ചിരുന്ന ധർമ്മം. മൃഗങ്ങളിലാണ് ഫൈസർ ലാബ്സ് ആദ്യമായിട്ട് ഇത് പരീക്ഷിക്കുന്നത്. തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ PDE5 ബ്ലോക്ക് ആവുന്നു, മറ്റു പാർശ്വഫലങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കി അവർ ഈ മരുന്നിനെ ക്ലിനിക്കൽ ട്രയലിലേക്ക് കൊണ്ടുവന്നു. അതായത് മനുഷ്യനിൽ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ഫേസ് 1 ക്ലിനിക്കൽ ട്രയൽസ് നടക്കുന്നത് 90s ആദ്യമാണ്. സിൽഡിനാഫിൽ എന്ന രാസവസ്തുവിനെ താങ്ങാൻ മനുഷ്യ ശരീരത്തിന് ആവുമോ എന്നതായിരുന്നു പരീക്ഷിച്ച് അറിയേണ്ടിയിരുന്നത്. അതിന് സാരമായ വല്ല പാർശ്വഫലങ്ങൾ മനുഷ്യരിലുണ്ടോ എന്നതും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അറിയേണ്ടിയിരുന്നു. ഈ ട്രയൽ എല്ലാം തന്നെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരുന്നു. പരീക്ഷണത്തിന് ആദ്യം എൻട്രോള് ചെയ്ത പല പുരുഷന്മാരിലും ഈ മരുന്ന് ആദ്യഘട്ടത്തിൽ പരീക്ഷിച്ചു. അവരിൽ വരുന്ന ലക്ഷണങ്ങളും ദിവസേന 4-5 വട്ടം നേഴ്സുമാർ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അതിലൊരു നേഴ്സ് വളരെ രസകരവും എന്നാൽ വിചിത്രവുമായ ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി. നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് പല പ്രാവശ്യം ഇവരുടെ പ്രഷറും ഷുഗറും പൾസും ഒക്കെ എടുക്കാൻ വേണ്ടി ഈ ട്രയലിലുള്ള ആളുകളുടെ അടുത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോഴൊക്കെ പുരുഷന്മാർ കമിഴ്ന്നാണ് കിടക്കുന്നത് എന്ന് അവർ ആദ്യം ശ്രദ്ധിച്ചു. ആദ്യമൊന്നും അവർക്ക് അസ്വാഭാവികത തോന്നിയില്ലെങ്കിലും തുടർച്ചയായിട്ട് എന്തുകൊണ്ടാണ് തങ്ങൾ പ്രഷറും ഷുഗറും പൾസും ഒക്കെ ചെക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇവർ കമിഴ്ന്ന് കിടക്കുന്നത് എന്ന് അവർ സസൂക്ഷ്മം നിരീക്ഷിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. അവർ കമിഴ്ന്ന് കിടക്കുന്നതിന്റെ കാരണം ഇതായിരുന്നു. ഈ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ ഈ പുരുഷന്മാർക്ക് വല്ലാത്ത രീതിയിൽ ഉദ്ധാരണം സംഭവിക്കുന്നുണ്ട് എന്ന് ഈ നേഴ്സ് വളരെ തന്ത്രപൂർവ്വം തിരിച്ചറിഞ്ഞു. നേഴ്സുമാര് പരിശോധനയ്ക്ക് വരുമ്പോൾ തങ്ങളുടെ വസ്ത്രത്തിന് പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ ഉദ്ധൃതാവസ്ഥയിൽ ഇരിക്കുന്ന ലിംഗത്തിന്റെ അവസ്ഥയിൽ നാണക്കേട് തോന്നിയിട്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ പുരുഷന്മാര് കമിഴ്ന്ന് കിടന്നിരുന്നത്. ആ നേഴ്സ് തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യം വളരെ വിചിത്രവും എന്നാൽ കൗതുകം ജനിപ്പിക്കുന്നതുമായ ഈ നിരീക്ഷണം അവർ ഫേസറിനെ അറിയിച്ചു. സിൽഡിനാഫിൽ റിസർച്ച് ഹെഡായിരുന്ന ജോൺ ലാ മാറ്റിന പറഞ്ഞത് വളരെ പ്രശസ്തമായ ഒരു സംഗതിയായിരുന്നു. എൻ്റെ മരുന്ന് ഏൽക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്, പക്ഷേ രക്തക്കുഴലുകൾ വികസിക്കുന്ന ഹൃദയത്തിലല്ല, കുറെ കൂടി താഴെ ആയിപ്പോയി എന്ന് മാത്രം.
സിൽഡിനാഫിൽ എന്ന രാസവസ്തു മനുഷ്യനിൽ ഉണ്ടാക്കിയ ഫലം വളരെ വിചിത്രമായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ നടന്നത്. മൃഗങ്ങളുടെ ഹൃദയത്തിലെ രക്തക്കുഴലുകൾക്ക് വികാസമുണ്ടാക്കിയ സിൽഡിനാഫിൽ വികസിപ്പിച്ചത് പുരുഷന്മാരുടെ ലിംഗങ്ങളിലെ രക്തക്കുഴലുകളായിരുന്നു. അതോടെ കൂടുതൽ രക്തപ്രവാഹം അങ്ങോട്ടുണ്ടാവുകയും നമ്മൾ ഉദ്ധാരണം എന്ന് വിളിക്കുന്ന പ്രക്രിയ നടക്കുകയും ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്. അതോടെ ലാമേറ്റിന് വലിയൊരു കാര്യം തിരിച്ചറിയുകയായിരുന്നു. ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി നിക്ഷേപിച്ച പൈസയൊക്കെ ഏതായാലും വെള്ളത്തിലായി. എങ്കിലും 5 പൈസ ചെലവില്ലാതെ അദ്ദേഹത്തിന് ചുളിവിലൊരു പൊട്ടൻസി ഡ്രഗ് അഥവാ ലിംഗോദ്ധാരണ മരുന്ന് കിട്ടുകയാണ് ചെയ്തത്. ആ കാലഘട്ടത്തിൽ വിപണിയിൽ ആ പണി ചെയ്യാൻ ഫലപ്രദവും സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്തതുമായ ഒരു മരുന്ന് അന്നേ വരെ ഇല്ലായിരുന്നു. വലിയൊരു വിപണിയാണ് ഫേസറിനെ കാത്തിരുന്നത്. അവർ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി ആ ദിശയിലേക്ക് തങ്ങളുടെ ഗവേഷണത്തെ നീക്കി അവർ നിർമ്മിച്ചെടുത്തതാണ് ഇന്ന് വയാഗ്ര എന്ന പേരിൽ ജനമറിയുന്ന നീല ഗുളിക. ഉദ്ധാരണക്കുറവിനുള്ള മാർക്കറ്റിലെ ഒരേ ഒരു ഗുളികയായി വയാഗ്ര ഏറെക്കാലം തകർത്ത് വിൽപ്പന നടത്തി. ആദ്യത്തെ ഒരൊറ്റ കൊല്ലം കൊണ്ട് തന്നെ ഫൈസർ വിറ്റത് $140 കോടി വയാഗ്രയാണ്. ചെറുപ്പക്കാർക്കും മധ്യവയസ്കർക്കും വൃദ്ധർക്കും ഒക്കെ ഒരുപോലെ വയാഗ്ര ഒരു അനുഗ്രഹമായി മാറി. അവരുടെ ആദ്യത്തെ പരസ്യങ്ങളിൽ ഒന്ന് തന്നെ മധ്യവയസ്സ് പിന്നിട്ട വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ദമ്പതികളുടെ ചിത്രത്തോട് ചേർത്ത് ലെറ്റ് ദ ഡാൻസ് ബിഗിൻ എന്ന ടാഗ് ലൈൻ ആയിരുന്നു. വയാഗ്ര പുറത്തിറങ്ങി ഹിറ്റായി 10 വർഷത്തിന് ശേഷം ഗവേഷകർ വീണ്ടും സിൽഡിനാഫിൽമേൽ ഗവേഷണങ്ങൾ പുനരാരംഭിച്ചു. വഴിതെറ്റിപ്പോയ ഗവേഷണം വീണ്ടും ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ആ രാസവസ്തു ചെറിയ മാറ്റങ്ങളോടെ ഹൈപ്പർ ടെൻഷനുള്ള മരുന്നായി പ്രവർത്തിക്കുമോ എന്നറിയാൻ വേണ്ടി അവർ പിന്നെയും ശ്രമങ്ങൾ നടത്തി. 2005 അവർ അതിലും വിജയം കണ്ടു. പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർ ടെൻഷൻ എന്ന ഹൃദ്രോഗത്തിന് പറ്റിയ ഒരു മരുന്ന് അവർ സിൽഡിനാഫിൽ അടിസ്ഥാനമാക്കി വികസിപ്പിച്ചെടുത്തു. അതിന് പേറ്റന്റും അവർക്ക് ലഭിക്കുകയുണ്ടായി. വയാഗ്രയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച അതേ രാസവസ്തു ഇന്ന് റിവേഷ്യോ എന്ന പേരിൽ ഹൃദ്രോഗത്തിനും സുഖം പകരുന്നു. ഉദ്ധാരണശേഷിക്കുറവ് കാരണം പലരും അസാധ്യമെന്ന് കരുതി ഉപേക്ഷിച്ചിരുന്ന ഹൃതിമൂർച്ച അന്വേഷണ പരീക്ഷണങ്ങളാണ് വയാഗ്ര കൂടെ നിന്ന് വിജയിപ്പിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ പലരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ആനന്ദങ്ങൾക്ക് ഇട നൽകിയ അത്ഭുതമരുന്ന് തന്നെയാണ് ഈ നീലഗുളിക. അതിനു പിന്നിൽ ഇങ്ങനെയൊരു യാദൃച്ഛികതയുടെ കഥയുണ്ടെന്ന കാര്യം പലർക്കും അറിയില്ല. അപ്പോൾ ഈ സെഷൻ ഇവർക്കും പ്രയോജനപ്പെടും എന്ന് കരുതുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. അടുത്ത വീഡിയോ വരേക്കും ശുക്രിയ ഫിർമിലെങ്കിൽ ബൈ.